നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഴിമതിക്കും രാഷ്ട്രീയ ജീർണതയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന വടക്കൻ മേഖലാ ജാഥയ്ക്ക് വലപ്പാട് ചന്തപ്പടിയിൽ വൻ സ്വീകരണം. യു ഡി എഫ് സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. വാർത്തകൾ വിശദമായി. അഴിമതിക്കും രാഷ്ട്രീയ ജീർണതയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന വടക്കൻ മേഖലാ ജാഥയ്ക്ക് വലപ്പാട് ചന്തപ്പടിയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ടി വി രാജേഷ് എം എൽ എ, വൈസ് ക്യാപ്റ്റൻ എ എൻ ഷംസീർ, മാനേജർ പി ബിജു, വി പി റജീന, സി സുമേഷ്, കെ വി സജു, പി എം അഹമ്മദ്, അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ്, കെ ആർ രാജേഷ്, പ്രൊഫസർ കെ യു അരുണൻ, വി പി ആതിര, പി ബി അനൂപ്, ടി കെ രാഗേഷ് എന്നിവർ സംസാരിച്ചു. അഴിമതി ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇന്നൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി യു ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സർക്കാരിനെതിരായി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ എല്ലാ തലങ്ങളിലും അഴിമതിയാണ്, പണം കൊടുത്താലേ കാര്യങ്ങൾ നടക്കൂ എന്ന സ്ഥിതിയാണ് കേരളത്തിൽ എന്നാണ് എ കെ ആന്റണി പറഞ്ഞിട്ടുള്ളത്. ആന്റണി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് ആന്റണി. മാത്രമല്ല, കോൺഗ്രസിലെ ഗണ്യമായ വിഭാഗം നേതാക്കന്മാർ നാലാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ ഗവൺമെൻറ്റിനെതിരായി, ഗവൺമെൻറ് നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. യു ഡി എഫ് സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. കർഷക സംഘം കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം സി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കർഷകന് വായ്പ കിട്ടാനുള്ള സാഹചര്യമില്ല, എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ കർഷകർ ദൈനംദിനം ആത്മഹത്യ ചെയ്യുന്ന, ആത്മഹത്യയിലേക്ക് അവനെ തള്ളിവിടുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ യു ഡി എഫ് സർക്കാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കാർഷിക വായ്പ എന്ന് പറഞ്ഞുകൊണ്ട് പണ സ്വർണം പണം പെയ്ച്ചിട്ടാണ് ആണെങ്കിലും 4% വായ്പ കൊടുത്തിരുന്ന നാഷണൽ ബാങ്കുകളൊക്കെ തന്നെ ഒരു പ്രത്യേക ഓർഡർ പ്രകാരം ആ വായ്പകളൊക്കെ തന്നെ ബാൻ ചെയ്തുകൊണ്ട് അത് 12-15% പലിശയാക്കി മാറ്റിയിരിക്കുന്ന ഒരവസ്ഥ. കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി വി സുരേഷ് അധ്യക്ഷനായി. കെ സി ശേഖരൻ, ബി എസ് ശക്തിധരൻ, ഇ കെ ദേവാനന്ദൻ, എൻ കെ സുരേഷ് എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കർഷക സംഘം നാട്ടിക ഏരിയ കമ്മിറ്റി ട്രഷറർ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 2013 ആരും അറിയാതെ ഉമ്മൻചാണ്ടി സർക്കാർ അത് 80 രൂപയായി ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു. 2013-14 നവംബർ മാസത്തിൽ അത് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് 200 രൂപയായിട്ടാണ്. ഒരേക്കർ ഭൂമിക്ക് ഇന്ന് കർഷകർ ഭൂനികുതി അടക്കേണ്ടി വരുന്നത് 200 രൂപയാണ്. ഇത്ര ഭീമമായ വർധനവ് വരുത്താൻ ഒരു ന്യായീകരണവും ഈ സർക്കാർ ജനങ്ങളോട് ബോധിപ്പിച്ചിട്ടില്ല. ടി വി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. കെ ആർ ഹരി, കെ ജി സുഖ്ദേവ്, ടി എൻ അജയ്കുമാർ, ടി എസ് ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി പ്രകടനവും ഉണ്ടായിരുന്നു.
പഞ്ചായത്ത് അഞ്ചാം വാർഡിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. വാർഡിലെ മുൻ അംഗം കോൺഗ്രസിലെ ടി എം അബ്ദുറഹ്മാന്റെ മരണത്തെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുറഹ്മാന്റെ മകൻ ജിനൂബ് അബ്ദുറഹ്മാനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ പി എൻ ശശിയും ബി ജെ പി സ്ഥാനാർത്ഥിയായി ബബിത മുരളീധരനും ആം ആദ്മി പാർട്ടിയുടെ സുഗതൻ കണ്ടങ്ങത്തുമാണ് മത്സരരംഗത്തുള്ളത്. 1200 വോട്ടർമാരുള്ള വാർഡിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 298 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടത്. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ബുധനാഴ്ച പഞ്ചായത്ത് പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് 10th വാർഡ് സമ്മേളനം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് വി എം മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. വർത്തമാന പത്രങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും ഒക്കെ ഒരു വലിയ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ദിവസവും വളരെ വസ്തുനിഷ്ഠമായി ഇതിനെയൊക്കെ മനസ്സിലാക്കാനും അപഗ്രഥനം ചെയ്യാനും അതേക്കുറിച്ച് ഒരു അഭിപ്രായം രൂപപ്പെടുത്താനും ഒക്കെ മലയാളിക്കുണ്ടായിരിക്കുന്ന വലിയ സൗകര്യം ഉൾക്കൊണ്ട് നിങ്ങളതേക്കുറിച്ചൊക്കെ ഒരു കൃത്യമായ അവബോധം നിങ്ങളിൽ ഉണ്ടാകും എന്നതുകൊണ്ട് ദീർഘമായ ഒരു സംസാരത്തിനും ഞാൻ നിൽക്കുന്നു. സത്യത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വാർഡ് പ്രസിഡന്റ് പി എം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അഫ്സൽ വിഷയാവതരണം നടത്തി. പി ബി താജുദ്ദീൻ, സി എ ജലീൽ, പി എം അബ്ദുൾ മജീദ്, ടി ബി മുസ്തഫ, കെ എം അബ്ദുറഹ്മാൻ, പി എ ഇബ്രാഹിം, പി എ സെയ്ദ് മുഹമ്മദ്, കെ എം സൈഫുദ്ദീൻ, കെ എം നിഷാദ്, പി എം സൈനുദ്ദീൻ, പി എ റസാഖ് എന്നിവർ സംസാരിച്ചു. എസ് വൈ എസ് 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 എഫ് കയ്പമംഗലം പുത്തൻപള്ളി മഹല്ല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്താർ അനുസ്മരണവും ദുവാ മജലിസും സംഘടിപ്പിച്ചു. എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് പി കെ ബാവദാരിമി ഉദ്ഘാടനം ചെയ്തു. ആ ചെറുപ്പക്കാരൻ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഇല്ല, പക്ഷേ നമ്മോടൊപ്പം ഉണ്ട്. തൽക്കാലം നാം ഇവിടെ കാണുന്നില്ല, അതാണല്ലോ നമ്മുടെ വിശ്വാസം. ആ ചെറുപ്പക്കാരൻ്റെ ആത്മാവ് സ്വാലിഹീങ്ങളുടെയും സജ്ജനങ്ങളുടെയും ആത്മാവിനെ അള്ളാഹു സൂക്ഷിക്കുന്ന ആ പുണ്യകരമായ മേഖലയിൽ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഇവിടെ ദുആ ചെയ്യുകയാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്ന വടശ്ശേരി അസൻ ഉസ്താദ് ഇവിടെ എത്തും. ഒരു ചടങ്ങ് എന്ന നിലയ്ക്ക് അൽഹംദുലില്ലാ, പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞ മുഖ്താറിൻ്റെ ഒരനുസ്മരണം എന്ന നിലയ്ക്ക് ഇവിടെ എത്തുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. ടി എം മുഫ്തിക്കർ അഹമ്മദ് അധ്യക്ഷനായി. വടശ്ശേരി ഹസൻ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനം കെ ആർ നസറുദ്ദീൻ ദാരിമി നിർവഹിച്ചു. എം യു ഉബൈദുള്ള, വി വി ഷുഹൈബ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.